നമസ്തെ. മെഗാസ്റ്റാർ ചിരംജീവിയും ഭാര്യ സുരേഖയും കേരളത്തിലെത്തി ശബരിമലയിലും ഗുരുവായൂരിലും ദർശനം നടത്തി. മടങ്ങിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. ശബരിമലയിൽ ദർശനം നടത്തിയ ചിരംജീവിക്കൊപ്പം ഒരു യുവതിയും ദർശനം നടത്തിയെന്ന പ്രചാരണം ഇതിനിടെ ഉണ്ടായി. എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്ന് ദർശനം നടത്തിയ 55-കാരിയായ മധുമതി ചുക്കപ്പള്ളിയുടെ മകൻ അവിനാഷ് വ്യക്തമാക്കിയിരുന്നു. ചിരംജീവിക്കും ഭാര്യയ്ക്കുമൊപ്പം ശബരിമലയിൽ ദർശനം നടത്തിയത് ഫിനിക്സ് ഗ്രൂപ്പ് ഉടമ സുരേഷ് ചുക്കപ്പള്ളിയും ഭാര്യ മധുമതി ചുക്കപ്പള്ളിയുമായിരുന്നു. 55-കാരിയായ മധുമതിയുടെ ഫിനിക്സ് ഗ്രൂപ്പാണ് ശബരിമലയിൽ 2017 കൊടിമരം സമർപ്പിച്ചത്. ഇക്കാര്യങ്ങൾ അറിയിച്ച് വിവാദ ആരോപണം ഉന്നയിച്ചവരെ ഫേസ്ബുക്കിലൂടെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ശങ്കുട്ടിദാസ്. വിമർശകരുടെ ശല്യം സഹിക്കാതെ മധുമതിയുടെ മകൻ അവിനാഷ് ചുക്കപ്പള്ളിക്ക് അമ്മയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് സത്യാവസ്ഥ പറയേണ്ടി വന്നതായും 55 വയസ്സുള്ള മധുമതി 50 വയസ്സായിട്ടില്ലെന്നാണ് നവോത്ഥാനത്തിന്റെ കാക്കാലന്മാർ മുഖലക്ഷണം വെച്ച് കണ്ടുപിടിച്ചതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശങ്കുട്ടിദാസ് രൂക്ഷമായി വിമർശിക്കുന്നു. ശങ്കുട്ടിദാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. എല്ലാ വർഷവും മണ്ഡലകാലത്ത് 41 ദിവസം വ്രതമെടുക്കുന്ന ആയുഭ ഭക്തനാണ് ചിരഞ്ജീവി. അദ്ദേഹം ശബരിമലയിൽ ആചാരലംഘനം നടത്തുമെന്ന് മോഹിക്കാതിരിക്കാനും വേണമല്ലോ സാമാന്യ ബുദ്ധി. ഫിനിക്സ് ഗ്രൂപ്പിന്റെ ഉടമയും സുഹൃത്തുമായ സുരേഷ് ചുക്കപ്പള്ളിക്കും ഭാര്യയ്ക്കും ഒപ്പമാണ് ചിരഞ്ജീവിയും ഭാര്യയും കേരളത്തിൽ എത്തിയതും ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതും. ചിരഞ്ജീവിയുടെ ഭാര്യ സുരേഖ കോനിടലയും സുരേഷിന്റെ ഭാര്യ മധുമതി ചുക്കപ്പള്ളിയുമാണ് യാത്രാസംഘത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ. ഇവർക്ക് 50 വയസ്സായിട്ടില്ല എന്നാണ് നവോത്ഥാനത്തിന്റെ കാക്കാലന്മാർ മുഖലക്ഷണം വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആചാരം ലംഘിക്കപ്പെട്ടതായി പ്രഖ്യാപിച്ച് വീണ്ടും കീറിയ തൊണ്ടയ്ക്ക് മുതൽ തെണ്ടി നടന്ന കുണ്ടനിടവഴിക്ക് വരെ നന്ദി അർപ്പിക്കുന്നുണ്ട് മണ്ഡന്മാർ. ചിരഞ്ജീവിയുടെ ഭാര്യ സുരേഖയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 60 വയസ്സ് പ്രായമുണ്ട്. കാരണം അവരും ചിരഞ്ജീവിയും തമ്മിലുള്ള കല്യാണം നടന്നത് തന്നെ 42 വർഷങ്ങൾക്ക് മുൻപ് 1980ലാണ്. അന്ന് അവർക്ക് മിനിമം വിവാഹപ്രായമായ 18 വയസ്സായിരുന്നെങ്കിൽ പോലും ഇപ്പോഴവർക്ക് പ്രായം 60ആയി. അതല്ല, ഇപ്പോഴും അവർക്ക് 50 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ അവരുടെ കല്യാണം നടന്നത് 8 വയസ്സിന് മുൻപായിരിക്കണം. അത് ഒത്തില്ല. അപ്പോൾ കൂടെയുള്ള സുരേഷ് ചുക്കപ്പള്ളിയുടെ ഭാര്യ മധുമതിക്ക് 50 ആയിട്ടില്ല എന്നായി. അതെങ്ങനെ തിട്ടപ്പെടുത്തി? സിമ്പിൾ, സാമുദ്രിക ശാസ്ത്രം. ഫിനിക്സ് ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ് മധുമതി ചുക്കപ്പള്ളി. അവരാണ് 2017 ശബരിമലയിൽ കൊടിമരം സമർപ്പിച്ചത്. 26/7/1966 ജനിച്ച മധുമതിക്ക് ഇപ്പോൾ 56 വയസ്സ് പ്രായമുണ്ട്. അവരുടെ ചിത്രം വെച്ചുള്ള പുരോഗമനക്കാരുടെ ആഘോഷം സഹിക്കവയ്യാതെ ഒടുക്കം 34 വയസ്സുള്ള അവരുടെ മകൻ അവിനാഷ് ചുക്കപ്പള്ളിക്ക് അമ്മയുടെ ആധാർ കാർഡ് വരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. സ്ത്രീകളുടെ മുഖകാന്തിയും ശരീരവടിവും വെച്ച് പ്രായം ഗണിക്കുന്ന നവോത്ഥാനം മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹം നോക്കണം. എന്നാൽ ഇതുകൊണ്ട് ആഘോഷ കമ്മിറ്റി നിർത്തുമോ? തങ്ങൾക്ക് തെറ്റുപറ്റി എന്നവർ സമ്മതിക്കുമോ? മധുമതിയോടും കുടുംബത്തോടും മാപ്പ് പറയുമോ? ഈ വ്യാജ പ്രചാരണമെങ്കിലും അവസാനിപ്പിക്കും? ഒന്നുമില്ല. അവരറിഞ്ഞ ഭാവം പോലും കാണിക്കാതെ ഇതേ പോക്ക് പോകും. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഒരു കപടനോട് നമുക്ക് പരമാവധി ചെയ്യാവുന്നത് അയാളുടെ കാപട്യം തുറന്നു കാണിക്കുക എന്നതാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലജ്ജ കൊണ്ട് അവരടങ്ങുമെന്നും ഇനി വല്യവായിൽ വർത്തമാനം പറയാൻ ധൈര്യപ്പെടില്ലെന്നുമാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ മാനക്കേട് തനിക്കൊരു പ്രശ്നമേയല്ലെന്ന് ഒരാൾ തീരുമാനിച്ചാൽ പിന്നെ എന്താ നിവൃത്തി? നഷ്ടപ്പെടാൻ സൽപ്പേരൊന്നും ബാക്കിയില്ലെന്നത് ഒരു സ്വാതന്ത്ര്യമായി ആളുകൾ എടുത്താൽ എന്ത് ചെയ്യാനാണ്? നാണമുള്ളവരെയല്ലേ നാണം കെടുത്താൻ പറ്റൂ? സത്യധർമാദികൾ പെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റം ഭയക്കണം എന്നാണ്. ഒരാൾ തനിക്ക് മാനവും മര്യാദയും ഒന്നും ബാധകമല്ലെന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെക്കാൾ അപകടം പിടിച്ച വേറൊന്നുമില്ല. അവർക്ക് പിന്നെ മോഷണം പിടിക്കപ്പെട്ടു മുണ്ടുരിഞ്ഞു നിൽക്കുമ്പോഴും മോറൽ ഹൈഗ്രൗണ്ട് എടുത്ത് സമൂഹത്തിന് സാരോപദേശം കൊടുക്കാം. സ്ത്രീപക്ഷവും പുരോഗമനവും പറയുന്ന അതേ വായകൊണ്ട് ചിപ്പിയുടെ അടുപ്പ് കണ്ടു പൊങ്കാല തൃപ്തിയായി എന്ന ലൈംഗിക ദുസൂചനയുള്ള ദ്വയാർത്ഥം പറയാം. ക്രോപ്പ് ചെയ്ത് കിട്ടിയ സ്ക്രീൻഷോട്ടിലെ ഒരു പാരഗ്രാഫ് പോലും ശരിക്ക് വായിക്കാതെ 42 പേജുള്ള കോടതി വിധിയെ വിലയിരുത്താം. അത്രിസംഹിത എന്നത് അർത്ഥസംഹിത എന്ന് തെറ്റി വായിച്ചിട്ട് അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യനെ പറ്റി 1.5 പേജ് ഉപന്യാസം എഴുതാം. അവർക്കെന്തും ചെയ്യാം, ആര് ചോദിക്കാനാണ്? എന്തായാലും ഒറ്റ രാത്രിയുടെ മാത്രം ആയുസ്സുണ്ടായ പുതിയ നവോത്ഥാന നുണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈ നന്ദിപ്രമേയ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങട്ടെ. നിങ്ങൾക്ക് മണ്ടി പാഞ്ഞ് നടക്കാനുള്ള കണ്ടങ്ങൾക്കും നന്ദി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.